വെൽക്കം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്റ്റെയറിനെ കുറിച്ച് പഠിച്ചു അല്ലേ. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ നമ്മൾ നോക്കുന്നത് സ്റ്റെയറിൻ്റെ ക്ലാസിഫിക്കേഷൻസ് ആണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇനി നമ്മൾ തൊട്ട് മുമ്പുള്ള ക്ലാസ്സുകളിൽ വെർട്ടിക്കൽ ട്രാൻസ്പോർട്ടേഷൻ മോഡുകളായ റാമ്പ്, ലാഡർ, എസ്കലേറ്റർ, ലിഫ്റ്റ് എന്നിവയെ കുറിച്ച് പഠിച്ചു. അതോടൊപ്പം നമ്മൾ സ്റ്റെയറിൻ്റെ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷനും അതിൻ്റെ ടെക്നിക്കൽ ടേംസും നോക്കി അല്ലേ. ഇന്ന് നമ്മൾ നോക്കുന്നത് അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് ആണ്. പ്രധാനമായും സ്റ്റെയറിനെ രണ്ട് രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്ന്, സ്റ്റെയറിൻ്റെ ഷേപ്പിനനുസരിച്ച്. രണ്ട്, മെറ്റീരിയലിൻ്റെ ഡിഫറൻസിനനുസരിച്ച്. ആദ്യം അക്കോർഡിംഗ് ടു ഷേപ്പ് നോക്കാം. ഒന്ന്, സ്ട്രൈറ്റ് സ്റ്റെയർ. രണ്ട്, ടേണിംഗ് സ്റ്റെയർ. മൂന്ന്, സർക്കുലർ ഓർ സ്പൈറൽ സ്റ്റെയർ. നാല്, ജിയോമെട്രിക്കൽ സ്റ്റെയർ. ടേണിംഗ് സ്റ്റെയറിനെ വീണ്ടും തരംതിരിച്ചിട്ടുണ്ട്: ക്വാർട്ടർ ടേൺ സ്റ്റെയർ, ഹാഫ് ടേൺ സ്റ്റെയർ, ത്രീ ക്വാർട്ടർ ടേൺ സ്റ്റെയർ. അതിൽ തന്നെ ക്വാർട്ടർ ടേൺ സ്റ്റെയറിനെ വീണ്ടും തരംതിരിച്ചിട്ടുണ്ട്: ബൈഫർക്കേറ്റഡ് സ്റ്റെയർ. ഹാഫ് ടേൺ സ്റ്റെയറിനെ വീണ്ടും രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്: ഡോഗ് ലെഗ്ഡ് സ്റ്റെയർ, ഓപ്പൺ നേവൽ സ്റ്റെയർ. ഒന്ന്, സ്ട്രൈറ്റ് സ്റ്റെയർ. കെട്ടിടങ്ങളിൽ കാണപ്പെടുന്ന ഏറ്റവും പഴയതും സാധാരണവുമായ സ്റ്റെയർ കേസുകളിൽ ഒന്നാണ് സ്ട്രൈറ്റ് സ്റ്റെയർ. ഇതിൽ ഒരു ദിശയിലേക്ക് മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത്. നീളം കൂടിയ സ്ഥലം ഉള്ളപ്പോഴും ഇടുങ്ങിയ സ്ഥലങ്ങളിലുമാണ് നമ്മൾ സ്ട്രൈറ്റ് സ്റ്റെയറുകൾ കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്. സ്ട്രൈറ്റ് സ്റ്റെയർ നമുക്ക് എപ്പോഴും നമുക്ക് കാണുവാൻ സാധിക്കുക വുഡൻ മെറ്റീരിയൽ കൊണ്ടായിരിക്കും. വുഡൻ മെറ്റീരിയൽ അല്ല, മറ്റു മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാം. എങ്കിൽ പോലും നമ്മൾ കൂടുതലായും കണ്ടിട്ടുള്ളത് വുഡൻ മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ടാണ്. അതായത് എത്ര സ്റ്റെപ്പുകളുണ്ടോ അത്രയും സ്റ്റെപ്പുകൾ നമ്മൾ ഒരു ദിശയിലേക്ക് മാത്രമാണ് കൊടുക്കുന്നതെങ്കിൽ അവയെ വിളിക്കുന്നതാണ് സ്ട്രൈറ്റ് സ്റ്റെയർ എന്ന്. രണ്ട്, ടേണിംഗ് സ്റ്റെയർ. സ്റ്റെപ്പുകൾ ഒരു ദിശയിൽ നിന്നും മറ്റു ദിശകളിലേക്ക് തിരിയുന്നുണ്ട് എങ്കിൽ അവയെ ടേണിംഗ് സ്റ്റെയർ എന്ന് വിളിക്കുന്നു. ഇപ്പം നമ്മൾ സ്റ്റെയറിൻ്റെ പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ എൽ ഷേപ്പിലോ അല്ലെങ്കിൽ യു ഷേപ്പിലോ ആണ് കാണുന്നതെങ്കിൽ അവയാണ് നമ്മൾ ടേണിംഗ് സ്റ്റെയറൊക്കെ വിളിക്കുന്നത്. പ്രധാനമായും ഇവയെ മൂന്ന് രീതിയിലാണ് തരംതിരിച്ചിട്ടുള്ളത്: ഒന്ന്, ക്വാർട്ടർ ടേൺ സ്റ്റെയർ. രണ്ട്, ഹാഫ് ടേൺ സ്റ്റെയർ. മൂന്ന്, ത്രീ ക്വാർട്ടർ ടേൺ സ്റ്റെയർ. ആദ്യം ക്വാർട്ടർ ടേൺ സ്റ്റെയർ നമുക്ക് നോക്കാം. ഇതിൻ്റെ പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എൽ ഷേപ്പിലാണ് കാണുവാൻ സാധിക്കുക. അതായത് ഇതിൽ രണ്ട് ഫ്ലൈറ്റുകൾ ഉണ്ടായിരിക്കും. നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു ലാൻഡിങ് എന്നുള്ളത് അല്ലേ. അതായത് ഫസ്റ്റ് ഫ്ലൈറ്റ് ലാൻഡിങ്ങിൻ്റെ സ്ഥാനം പന്ത്രണ്ടാമത്തെ സ്റ്റെപ്പായിരിക്കും. അത് കഴിഞ്ഞ് ലാൻഡിങ്ങിൽ നിന്ന് റൈറ്റ് ആംഗിളിൽ തിരിയുന്നുണ്ട് എങ്കിൽ അവയാണ് നമ്മൾ ക്വാർട്ടർ ടേൺ സ്റ്റെയർ എന്ന് വിളിക്കുന്നത്. ക്വാർട്ടർ ടേൺ സ്റ്റെയറിനെ വീണ്ടും തരംതിരിച്ചിട്ടുണ്ട് ബൈഫർക്കേറ്റഡ് സ്റ്റെയർ. ഇത്തരത്തിലുള്ള സ്റ്റെപ്പുകൾ കൂടുതലായും കാണുവാൻ കഴിയുക പബ്ലിക് ബിൽഡിങ്ങിലായിരിക്കും. കാരണം കൂടുതൽ സ്പേസ് ആവശ്യമാണ് ഇവ കൺസ്ട്രക്റ്റ് ചെയ്യുന്നതിന്. ഒരു ലാൻഡിങ്ങിൽ നിന്ന് രണ്ട് ഫ്ലൈറ്റുകൾ റൈറ്റ് ആംഗിളിൽ കൊടുക്കുകയാണെങ്കിൽ അത്തരം സ്റ്റെയറിനെയാണ് നമ്മൾ ബൈഫർക്കേറ്റഡ് സ്റ്റെയർ എന്ന് വിളിക്കുന്നത്. അതായത് ലാൻഡിങ്ങിൽ നിന്ന് ഒരു ഫ്ലൈറ്റ് ഇടത്തോട്ടും മറ്റേത് വലത്തോട്ടും ടേൺ ചെയ്യുന്നു. ടേണിംഗ് സ്റ്റെയറിൻ്റെ മറ്റൊരു ടൈപ്പാണ് ഹാഫ് ടേൺ സ്റ്റെയർ. ഇവയിൽ നമുക്ക് രണ്ട് റൈറ്റ് ആംഗിൾ കാണുവാൻ സാധിക്കും. അതായത് രണ്ട് ലാൻഡിങ് നമുക്ക് കാണുവാൻ സാധിക്കും. ലാൻഡിങ് തിരിഞ്ഞാണ് മറ്റൊരു ഫ്ലൈറ്റ് അല്ലെങ്കിൽ മറ്റൊരു സ്റ്റെപ്പ് നമ്മൾ കൊടുക്കുന്നത്. അവയെ നമ്മൾ ഹാഫ് ടേൺ സ്റ്റെയർ എന്ന് വിളിക്കുന്നു. ഇവയെ രണ്ട് രീതിയിൽ നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്: ഒന്ന്, ഡോഗ് ലെഗ്ഡ് സ്റ്റെയറും ഓപ്പൺ നേവൽ സ്റ്റെയറും. ഡോഗ് ലെഗ്ഡ് സ്റ്റെയർ.
നമ്മൾ ഒരു സ്റ്റെയർകേസിൻ്റെ വിഡ്ത്ത് നോക്കിക്കഴിഞ്ഞാൽ, അതായത് ടോട്ടൽ വിഡ്ത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2 മീറ്ററാണ് കിട്ടുന്നത്. അതായത് ഒരു ഫ്ലൈറ്റിൻ്റെ വിഡ്ത്ത് 1 മീറ്ററും രണ്ടാമത്തെ ഫ്ലൈറ്റിൻ്റെ വിഡ്ത്ത് 1 മീറ്ററും ലാൻഡിങ്ങിൻ്റെ ടോട്ടൽ വിഡ്ത്ത് വരുന്നത് 2 മീറ്റർ ആയിരിക്കും. അങ്ങനെ ഇതിൻ്റെ ഒരു ഈ ഒരു സ്റ്റെപ്പിൻ്റെ പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു യു ഷേപ്പിലാണ് കാണുവാൻ സാധിക്കുക. അതായത് നമ്മൾ ലാൻഡിങ്ങിൽ എത്തിക്കഴിഞ്ഞാൽ ലാൻഡിങ്ങിൽ നിന്ന് തിരിഞ്ഞ് നമ്മൾ മറ്റ് ഫ്ലൈറ്റിലേക്ക് പോകുന്നു. അങ്ങനെ ഈ രണ്ട് ഫ്ലൈറ്റിനും ഇടയിൽ ഒരു സ്പേസ്, ഒരു ഗ്യാപ്പ് നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല എങ്കിൽ അത്തരം സ്റ്റെപ്പിനെയാണ് നമ്മൾ ഡോഗ് ലെഗ്ഡ് സ്റ്റെയർ എന്ന് വിളിക്കുന്നത്. ഓപ്പൺ നേവൽ സ്റ്റെയർ, ഇതിൻ്റെ പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു യു ഷേപ്പിൽ തന്നെയാണ് കാണുവാൻ സാധിക്കുക. ഇതിലെ ഫ്ലൈറ്റുകൾക്കിടയിൽ ഒരു സ്പേസും കാണുവാൻ സാധിക്കും. ഇത് ചിലപ്പോൾ ചതുരത്തിലാവാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ജോമെട്രിക്കൽ ഷേപ്പിലുമാകാം നമ്മൾ കൊടുക്കുന്നത്. അതായത് ഇതിൽ 2 ലാൻഡിംഗ് ഉണ്ടായിരിക്കും. സ്റ്റെയർകേസിനായി ലഭ്യമായ സ്ഥലത്തിൻ്റെ മൊത്തം വീതി സ്റ്റെപ്പിൻ്റെ വീതിയുടെ ഇരട്ടിയിലധികം വീതി ഉള്ളിടത്താണ് നമ്മൾ ഈ ഒരു സ്റ്റെപ്പുകൾ ഉപയോഗിക്കുന്നത്. ടേണിംഗ് സ്റ്റെയറിൻ്റെ 3-ാമത്തെ ടൈപ്പാണ് 3-ക്വാർട്ടർ ടേൺ സ്റ്റെയർ. സ്റ്റെയർ ടേൺ ചെയ്ത് പോകുന്നത് 3 റൈറ്റ് ആംഗിളിലാണ് എങ്കിൽ, അതായത് 3 ലാൻഡിംഗ് ഉണ്ട് എങ്കിൽ, അവയെ നമ്മൾ 3-ക്വാർട്ടർ ടേൺ സ്റ്റെയർ എന്ന് വിളിക്കുന്നു. ഇവ കൺസ്ട്രക്റ്റ് ചെയ്യുവാൻ നമുക്ക് കൂടുതൽ സ്പേസ് ആവശ്യമാണ്. അതായത് ഫ്ലൈറ്റുകൾക്കിടയിൽ നമുക്ക് കൂടുതൽ സ്പേസ് കാണുവാൻ സാധിക്കും. ഷേപ്പിലെ 3-ാമത്തെ ടൈപ്പാണ് സർക്കുലർ, അല്ലെങ്കിൽ സ്പൈറൽ, അല്ലെങ്കിൽ ഹെലിക്കൽ സ്റ്റെയർ. ഇത്തരത്തിലുള്ള സ്റ്റെയർ കൺസ്ട്രക്റ്റ് ചെയ്യുവാൻ വളരെ കുറഞ്ഞ സ്ഥലം മതി. അതുപോലെ ഏത് മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കൺസ്ട്രക്റ്റ് ചെയ്യുവാൻ സാധിക്കും. എന്നാൽ നമ്മൾ കൂടുതലായും കാണുന്നത് മെറ്റൽ ഉപയോഗിച്ചുകൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ പോലും ഇവ കൺസ്ട്രക്റ്റ് ചെയ്യുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. അതുപോലെ ചിലവും കൺസ്ട്രക്റ്റ് ചെയ്യുന്നതിനുള്ള ടൈമും കൂടുതൽ വേണം. അതുപോലെ കുറവ് ആളുകളുള്ള സ്ഥലങ്ങളിൽ മാത്രമേ നമ്മൾ ഇത് ഉപയോഗിക്കാവൂ. അതായത് പബ്ലിക് ബിൽഡിങ്ങിലൊന്നും നമ്മളിത് ഇത്തരത്തിലുള്ള സ്റ്റെയറുകൾ നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യില്ല. ഇനി ഇതിൻ്റെ ഒരു പ്ലാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഫുൾ സർക്കിളായിട്ടാണ് കാണുവാൻ സാധിക്കുക. ഇതിനൊരു സെൻറ്റർ പോൾ ഉണ്ടായിരിക്കും. ആ സെൻറ്റർ പോളിനും കണക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റെപ്പുകൾ കൊടുക്കുന്നത്. അതുപോലെ ലാൻഡിങ് നമുക്കിതിൽ കാണുവാൻ സാധിക്കില്ല, എല്ലാം വിൻ്ററായിരിക്കും. ഇനി ഷേപ്പിലെ ഏറ്റവും അവസാനത്തെ ഷേപ്പാണ് നമ്മൾ നോക്കുന്നത്, ജോമെട്രിക്കൽ സ്റ്റെയർ. ഈ സ്റ്റെയർകേസുകൾക്ക് ഒരു ജോമെട്രിക്കൽ ഷേപ്പ് ഉണ്ടായിരിക്കും. ഇവ കൺസ്ട്രക്റ്റ് ചെയ്യുന്നതിന് ഗണ്യമായ വൈദഗ്ധ്യം ആവശ്യമാണ്. എന്നാൽ ഇവ ഓപ്പൺ നേവൽ സ്റ്റെയറിനേക്കാളും ദുർബലമാണ്. ഇവയിലും ലാൻഡിങ് ഉണ്ടായിരിക്കില്ല, കണ്ടിന്യൂസ് ആയിട്ടുള്ള വിൻഡേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇവയും പബ്ലിക് ബിൽഡിങ്ങിലാണ് നമുക്ക് കൂടുതലായിട്ടും കാണുവാൻ സാധിക്കുക. എന്നാലും നമുക്ക് റെസിഡൻഷ്യൽ ബിൽഡിങ് നമുക്ക് കൊടുക്കാം. ഇനി 2 രീതിയിൽ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ സാധിക്കും. ഒന്ന്, ലാൻഡിങ്ങിൻ്റെ സ്പേസ് മാത്രം നമുക്ക് എന്ത് ചെയ്യാം, ഒരു ജോമെട്രിക്കൽ ഷേപ്പ് എന്നുള്ള രീതിയിൽ കൊടുക്കാം. അല്ലെങ്കിൽ ഫ്ലോറിൽ നിന്ന് തന്നെ ഒരു കർവ്ഡ് ഷേപ്പിലായിട്ട് നമുക്ക് കൊടുക്കാം. ഇനി 2-ാമത്തെ ക്ലാസിഫിക്കേഷനാണ് നോക്കുന്നത്, മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ടുള്ളത്. പ്രധാനമായും 5 മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ സ്റ്റെയർ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ബ്രിക്ക്, വുഡൻ, മെറ്റൽ, റെയിൻഫോഴ്സ്ഡ് സിമെൻറ്റ്, കോൺക്രീറ്റ്, സ്റ്റോൺ. ഇപ്പോൾ ഇവ ഓരോന്നും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഒന്ന്,
ബ്രിക്ക് സ്റ്റെയർ. പഴയ കാലങ്ങളിൽ ഉപയോഗിച്ച ഒരു മെറ്റീരിയലാണ് ബ്രിക്കുകൾ. ഇപ്പോൾ കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഒരു RCC സ്ലാബ് കൺസ്ട്രക്ട് ചെയ്തുകൊണ്ട് അതിനു മുകളിൽ ബ്രിക്കുകൾ ഉപയോഗിച്ച് സ്റ്റെപ്പുകൾ കൺസ്ട്രക്ട് ചെയ്യാം. ബ്രിക്ക് സ്റ്റെയറുകളുടെ കാര്യത്തിൽ ത്രെഡുകളും റൈസറുകളും സാധാരണയായി 1.5 ബ്രിക്ക് ലെങ്തിനും റൈസറുകൾക്ക് 2 ബ്രിക്കുകളുടെ ഹൈറ്റും കൊടുക്കാം. ബ്രിക്ക് സ്റ്റെപ്പുകളുടെ ത്രെഡുകളും റൈസറുകളും അനുയോജ്യമായ ഫ്ലോറിംഗ് മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ടാണ് പൂർത്തിയാക്കുന്നത്. ബ്രിക്കുകൾ ഉപയോഗിച്ച് ലാൻഡിങ്ങിനു താഴെ ആർച്ചുകൾ കൺസ്ട്രക്ട് ചെയ്തുകൊണ്ട് ഒരു റൂം നൽകുവാനും സാധിക്കും. ബ്രിക്കുകൾ ഉപയോഗിച്ചാണ് റൂം കൺസ്ട്രക്ട് ചെയ്യുന്നത് എങ്കിൽ അതിൻ്റെ വാൾ തിക്നെസ് കുറവായതുകൊണ്ട് തന്നെ റൂമിനകത്ത് കൂടുതൽ സ്പേസ് നമുക്ക് കിട്ടും. അതുപോലെ നമുക്ക് കബോർഡ് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനും സാധിക്കും. വുഡൻ സ്റ്റെയർ. വുഡ് കൊണ്ടാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത് എന്നതുകൊണ്ട് തന്നെ ഇവ ലൈറ്റ് വെയ്റ്റ് ആയിരിക്കും. ഇവ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് റെസിഡൻഷ്യൽ ബിൽഡിങ്ങിലാണ്. ഇവ ഫയർ റെസിസ്റ്റൻസ് കുറവാണ് എന്നതുകൊണ്ട് തന്നെ പബ്ലിക് ബിൽഡിങ്ങുകളിൽ ഇവ ഉപയോഗിക്കുന്നില്ല. ഇതിനുപയോഗിക്കുന്ന വുഡുകൾ നമ്മൾ നല്ല രീതിയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തിരിക്കും. മഹാഗണി പോലുള്ള മരങ്ങളാണ് ഇതിൽ കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. സ്റ്റെപ്പുകൾക്ക് സപ്പോർട്ട് കൊടുക്കുന്നതിന് വേണ്ടി സ്റ്റെപ്പിൻ്റെ 2 എൻഡിലും സ്ട്രിങ്ങറുകൾ കൊടുക്കാം. അതുകൊണ്ട് തന്നെ ഇവ ഒരു ബീമായിട്ട് ലാൻഡിങ്ങിനും ഫ്ലോറിങ്ങിനും ഇടയിൽ പ്രവർത്തിക്കുന്നു. ഇനി നമ്മൾ സ്റ്റെപ്പുകൾ കൊടുക്കുമ്പോൾ സ്യൂട്ടബിൾ റൈസും ത്രെഡും ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അതായത് നമുക്ക് വേണമെങ്കിൽ റൈസ് കൊടുക്കാം, അല്ലെങ്കിൽ റൈസ് ഇല്ലാതെ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. റൈസിൻ്റെ ആ ഭാഗം നമ്മൾ ഒരു സ്പേസ് ആയിട്ടായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അപ്പം നമുക്ക് അതിൻ്റെ ഒരു എലിവേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് ഒരു ഭംഗി ഉണ്ടായിരിക്കും. അപ്പം നമുക്ക് വേണമെങ്കിൽ റൈസ് കൊടുക്കാം, അല്ലെങ്കിൽ റൈസ് ഇല്ലാതെ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. ത്രെഡ് മാത്രമായിട്ട് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. ടിമ്പർ സ്റ്റെയറിൻ്റെ ത്രെഡുകളുടെ തിക്നെസ് 32 മില്ലിമീറ്ററിനും റൈസർ 25 മില്ലിമീറ്ററിനും കുറയാൻ പാടില്ല. ത്രെഡുകൾക്ക് നോസിങ് ചെയ്യണം, എന്നാൽ അധികം പ്രൊജക്ഷൻസ് കൊടുക്കരുത്. സ്ട്രിങ്ങറിൻ്റെ തിക്നെസ് 30 മുതൽ 50 മില്ലിമീറ്റർ വരെയും ഡെപ്ത് 25 മുതൽ 40 സെൻറ്റിമീറ്റർ വരെയും കൊടുക്കാം. വാളിൽ സപ്പോർട്ട് ചെയ്യുന്ന വുഡൻ ജോയിസ്റ്റിൽ ടങ്ഡ് ആൻഡ് ഗ്രൂവ്ഡ് ബോർഡിംഗ് ഉപയോഗിച്ചുകൊണ്ടാണ് ലാൻഡിംഗ് നിർമ്മിക്കുന്നത്. മെറ്റൽ. ഇവ കൂടുതലായും ബിൽഡിങ്ങിന് പുറത്താണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഇതൊരു ഫയർ എസ്കേപ്ഡ് സ്റ്റെയർ ആയിട്ടാണ് നമ്മൾ പബ്ലിക് ബിൽഡിങ്ങിൽ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. ലോഹം ഉപയോഗിച്ചാണ് ഇവ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. കാസ്റ്റ് അയൺ, മൈൽഡ് സ്റ്റീൽ, ബ്രോൺസ് തുടങ്ങിയവയാണ് സാധാരണയായി ഉപയോഗിക്കുന്ന മെറ്റൽസ്. മെറ്റൽ സ്റ്റെയർ സാധാരണയായി ഫാക്ടറികളിൽ ഉപയോഗിക്കുന്നു. ഇവയ്ക്ക് ത്രെഡുകൾ മാത്രമേ കൊടുക്കുകയുള്ളൂ, റൈസുകൾ നമ്മൾ കൊടുക്കാറില്ല. അതായത് ഒരു ഓപ്പൺ സ്പേസ് ആയിരിക്കും നമ്മളവിടെ കൊടുക്കുന്നത്. ഇവയിൽ മെറ്റൽ സ്ട്രിങ്ങർ ഉപയോഗിച്ച് സപ്പോർട്ട് ചെയ്തിരിക്കും. ഹാൻഡ് റെയിലും ബാലിസ്റ്ററും മെറ്റൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഇതൊരു ചെലവ് വളരെ ചിലവ് കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ കൂടുതലായിട്ടും പബ്ലിക് ബിൽഡിങ്ങിലും അതേപോലെ റെസിഡൻഷ്യൽ ബിൽഡിംഗ് നമ്മൾ ഒരേപോലെ ഉപയോഗിക്കുന്നുണ്ട്. അതായത് ബിൽഡിങ്ങിന് പുറത്ത് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന ടൈമിലൊക്കെ. റെയിൻഫോഴ്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റ് RCC. ഇപ്പോൾ എല്ലാ തരം ബിൽഡിങ്ങിലും ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയലാണ് RCC. ഇവ ഡ്യൂറബിളും ഫയർ റെസിസ്റ്റൻസുമാണ്. ഇവയ്ക്ക് മെയിൻ്റെനൻസിൻ്റെ ആവശ്യമില്ല. RCC ഉപയോഗിച്ചുകൊണ്ട് ഏത് ഷേപ്പിലും നമുക്ക് സ്റ്റെയറുകൾ കൺസ്ട്രക്ട് ചെയ്യുവാൻ സാധിക്കും. മാർബിൾ, ടൈൽ തുടങ്ങിയവ ഉപയോഗിച്ചുകൊണ്ട് അനുയോജ്യമായ ഫിനിഷിംഗ് മെറ്റീരിയലും നമ്മൾ നൽകുന്നു. ഇവ എളുപ്പത്തിൽ വൃത്തിയായി പരിപാലിക്കുവാനും നമുക്ക് സാധിക്കുന്നു. മാത്രമല്ല ഇവ എപ്പോഴും ശക്തവും
മോടിയുള്ളതും കാഴ്ചയിൽ മനോഹരവും ആണ്. ഇനി സ്റ്റെപ്പുകൾ നമുക്ക് ചിലപ്പോൾ കാസ്റ്റ് ഇൻ സിറ്റിയിലോ അല്ലെങ്കിൽ പ്രീകാസ്റ്റ് ഉപയോഗിച്ച് നമുക്ക് കൊടുക്കാം. അതായത് മറ്റ് സൈറ്റുകളിലൊക്കെ ഉണ്ടാക്കി നമുക്ക് ഇവിടെ വന്ന് വേണമെങ്കിൽ ഫിറ്റ് ചെയ്യാവുന്ന രീതിയിൽ നമുക്ക് ഇവ ഉപയോഗിക്കാം. സ്റ്റോൺ സ്റ്റെയറിൻ്റെ കൺസ്ട്രക്ഷന് ഹാർഡ്, ഫയർ റെസിസ്റ്റൻസ്, നോൺ അബ്സോർബൻ്റ് ആയിരിക്കണം. വെയർഹൗസ്, വർക്ക്ഷോപ്പ് തുടങ്ങിയവയിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള മെറ്റീരിയൽ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. എന്നാൽ കൂടുതലായും ഔട്ട്ഡോറുകളിലാണ് നമുക്ക് കാണുവാൻ സാധിക്കുക. ഇവ അഞ്ച് രീതിയിൽ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാം: റെക്ടാംഗുലർ സ്റ്റെപ്പ്, സ്പാൻഡ്രിൽ സ്റ്റെപ്പ്, ബിൽഡപ്പ് സ്റ്റെപ്പ്, ത്രെഡ് ആൻഡ് റൈസർ സ്റ്റെപ്പ് തുടങ്ങിയ രീതിയിൽ. ഇപ്പോൾ നമുക്ക് ഇവ ഡീറ്റെയിൽഡായിട്ട് നോക്കാം. റെക്ടാംഗുലർ സ്റ്റെപ്പ്, ഇത്തരത്തിലുള്ള സ്റ്റെപ്പുകൾ അറേഞ്ച് ചെയ്യുന്നത് റെക്ടാംഗുലർ ഷേപ്പിലായിരിക്കും. അതായത് ഓരോ സ്റ്റോണും ഒന്നിനു മുകളിൽ ഓവർലാപ്പ് ചെയ്തിട്ടാണ് വയ്ക്കുന്നത്. 25 mm മുതൽ 40 mm വരെയാണ് ഓവർലാപ്പ് ചെയ്യുന്നത്. സ്പാൻഡ്രിൽ സ്റ്റെപ്പ്, ട്രയാംഗുലർ ആകൃതിയിലോ അതിന് സമാന രീതിയിലോ കട്ട് ചെയ്തിട്ടുള്ള കല്ലുകൾ ഉപയോഗിച്ചാണ് ഇവ നിർമ്മിക്കുന്നത്. അതിൻ്റെ കർണഭാഗം സ്റ്റെയറിൻ്റെ സോഫിറ്റാകുന്നു. പ്ലെയിൻ സോഫിറ്റായോ ബ്രോക്കൺ സോഫിറ്റായോ ഇത് നിർമ്മിക്കാം. അങ്ങനെ വരുമ്പോൾ സ്റ്റെയറിനു താഴെ കൂടുതൽ ഹെഡ്റൂം ലഭിക്കുന്നു. സ്റ്റെപ്പ് ചുമരിൽ ഉറപ്പിക്കുന്ന ഭാഗം സ്ക്വയർ ആയിരിക്കും. ഇത് സ്റ്റെപ്പിന് ഹൊറിസോണ്ടൽ സീറ്റിംഗ് നൽകുന്നു. ബിൽഡപ്പ് സ്റ്റെപ്പ്, ഈ സ്റ്റെപ്പുകൾ ത്രെഡുകളായി ഉപയോഗിക്കുന്നതോടൊപ്പം റൈസറുകളുടെ രൂപത്തിലും നമ്മൾ സ്റ്റോൺ അല്ലെങ്കിൽ മാർബിൾ സ്റ്റോണാണ് ഉപയോഗിക്കുന്നത്. ബ്രിക് മേസൺറിക്ക് മുകളിലായിട്ടാണ് നമ്മൾ ഇവ കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ തിക്നെസ് വരുന്നത് 25 cm മുതലായിരിക്കും. ത്രെഡ് ആൻഡ് റൈസർ സ്റ്റെപ്പ്, വുഡൻ സ്റ്റെപ്പുകളെ പോലെ തന്നെയാണ് നമ്മൾ ഇവയും കൊടുക്കുന്നത്. അതായത് ഇതിൻ്റെ ഒരു സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു എൽ ഷേപ്പിലാണ് കാണുവാൻ സാധിക്കുക. അതായത് റൈസറും ത്രെഡും നമ്മൾ കണക്ട് ചെയ്യുന്നത് ഡവൽ ഉപയോഗിച്ച് കൊണ്ടായിരിക്കും. കാൻഡിലിവർ സ്റ്റെപ്പ്, ഈ ഒരു അറേഞ്ച്മെൻറ്റിൽ നമുക്ക് ത്രെഡുകൾ മാത്രമേ കാണുവാൻ സാധിക്കുകയുള്ളൂ. റൈസ് നമ്മൾ കൊടുക്കില്ല, അവിടെ ഒരു ഫ്രീ സ്പേസ് ആയിരിക്കും. റെക്ടാംഗുലർ ഷേപ്പിലാണ് നമ്മളിത് കൊടുക്കുന്നത്. അതായത് നമ്മൾ തോടുകളിലോ അല്ലെങ്കിൽ കുളങ്ങളിലോ ഒക്കെ പടവിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടേക്ക് ഇറങ്ങി ചെല്ലുന്നതിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന സ്റ്റെപ്പുകളാണ് ഇവ.